കിഫ്ബിയും ഇഡിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ കേരളത്തിൽ ശക്തമായി കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു ഭാഗത്ത് സ്വർണ്ണ കള്ളക്കടത്ത് കേസും അതുമായി ബന്ധപ്പെട്ട വിവാദവും ഒക്കെ തന്നെ നടക്കുമ്പോൾ മറുഭാഗത്ത് അതിശക്തമായ പോരാട്ടമാണ് കിഫ്ബിക്കെതിരെ ഇഡി സംഘം നടത്തുന്നത്. എന്നാൽ ഇതിനെ എല്ലാ ശക്തിയും എല്ലാ സ്വാധീനവും എടുത്തുകൊണ്ട് ചെറുക്കുമെന്ന ഒരൊറ്റ വിശ്വാസത്തിൽ തന്നെയാണ് CPM നേതൃത്വവും നിലകൊള്ളുന്നത്. മുൻ ധനമന്ത്രി തോമസ് ഐസകിനൊപ്പം തന്നെയാണ് CPM നേതൃത്വം നിലകൊള്ളുന്നത്. ഇക്കഴിഞ്ഞ CPM യോഗത്തിലെല്ലാം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ശക്തമായ പിന്തുണയാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. കിഫ്ബിക്കെതിരായിട്ടുള്ള ഈ അന്വേഷണം തികച്ചും വികസനത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായി തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ കിഫ്ബിക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ ആദ്യഘട്ട വിജയം ഇഡി സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതായത് ഒരു പുതിയ നാഴികക്കല്ലിലേക്ക് കടക്കാൻ പോവുകയാണ്. നാളെയാണ്, അതായത് 16-ാം തീയതിയാണ് കേസ് കോടതിയുടെ പരിഗണനയിലെത്തുന്നതും ഇതേക്കുറിച്ചുള്ള വിചാരണ നടപടികൾ ആരംഭിക്കുന്നതും. മസാല ബോണ്ട് പുറത്തിറക്കിയതിൽ ഇഡി അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കിഫ്ബി കോടതിയിലെത്തിയത്. എന്തായിരുന്നാലും കേസ് ഇപ്പോൾ കോടതിയുടെ അനുമതിയോടെ അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഇഡി ഉദ്ദേശിച്ച ഒരു നേട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു കിഫ്ബി നേതൃത്വം ഇതറിയാതെ ചെന്ന് ചതിക്കുഴിയിൽ ചാടി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഇഡി വെച്ച കെണിയിൽ വീണതാകട്ടെ കിഫ്ബിയും അതോടൊപ്പം തന്നെ ശ്രീ തോമസ് ഐസക്കും. കോടതിയിൽ ഡോക്ടർ TM തോമസ് ഐസക്കും കിഫ്ബി CEO ആയിട്ടുള്ള KM എബ്രഹാമും ഇഡി നടപടിയെ എതിർത്തുകൊണ്ട് ശക്തമായി നിലകൊള്ളുകയാണ്. പക്ഷേ അവരുടെ ആ എതിർപ്പിനെ വകവയ്ക്കാതെയാണ് ഇഡി സംഘം നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ കോടതിയും ശുഭസൂചന അല്ലെങ്കിൽ പച്ചക്കൊടി വീശുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് അവർ കരുക്കളൊക്കെ തന്നെ നീക്കുന്നത്. ഫെമാ നിയമലംഘനം ഇഡിക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്നും റിസർവ് ബാങ്ക് ആണ് ഇക്കാര്യം പരിശോധിക്കേണ്ടതെന്നുമാണ് CEO വാദം. ഇഡിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജിയുമായി കിഫ്ബി എത്തിയതിന്റെ കാരണവും ഇതോടുകൂടി വ്യക്തമാണ്. അത്തരം ശക്തമായ നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇഡിക്കെതിരെ കിഫ്ബി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തതിലെ ഇഡി അന്വേഷണം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്ന കിഫ്ബിക്ക് ഇതൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയെല്ലാം ഉണ്ടെന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തതിലെ അന്വേഷണം ചോദ്യം ചെയ്ത് കിഫ്ബി ഹർജി നൽകിയിരിക്കുന്നു. ഫെമാ നിയമലംഘനം ഇഡിക്ക് അന്വേഷിക്കാൻ അവകാശമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുവെങ്കിലും പക്ഷേ ഇതിനെയൊക്കെ തന്നെ മറികടക്കാനുള്ള തുറപ്പ് ഇഡിയുടെ കയ്യിലുണ്ട് എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ നിരവധി ആരോപണങ്ങളാണ് ഈ ഹർജിയിൽ കിഫ്ബി ചേർത്തിട്ടുള്ളത്. 2021 മുതൽ തന്നെ ഇഡി സംഘം തുടർച്ചയായി തങ്ങൾക്ക് നേരെ സമൻസ് അയച്ചുകൊണ്ട് തങ്ങളുടെ മാന്യമായ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. നാളെ എന്തായിരുന്നാലും ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഇഡിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കൂടി ഹാജരാകുമെന്ന് വേണം കരുതാൻ. കിഫ്ബിക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ അടുത്ത ബുധനാഴ്ച വരെ മുൻ ധനമന്ത്രി തോമസ് ഐസകിനെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഉറപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യാൻ പോകേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും നാളെ കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന സൂചനയാണ് ഇഡി സംഘം നൽകുന്നത്. 1.5 വർഷത്തിനിടെ നിരവധി തവണയായിരുന്നു ചോദ്യം ചെയ്യലിനായിട്ടുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിഫ്ബി നിയമലംഘനം നടത്തിയെന്നതിന് ഇഡിക്ക് യാതൊരുവിധ തെളിവുകളുമില്ല എന്നാണ് ഹർജിയിൽ തന്നെ പരാമർശിക്കുന്നത്. പക്ഷേ ഇഡി സംഘം ഉറച്ച വിശ്വാസത്തോടുകൂടി അവർ സ്വരൂപിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഇഡി സമൻസ് അയച്ചത് ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാനാണെന്നാണ് കമ്പനിയുടെ CEO ആയിട്ടുള്ള KM എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജറായിട്ടുള്ള ആനിജൂല തോമസ് എന്നിവരടക്കം നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് ഇഡി നൽകിയ സമൻസുകളെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു തോമസ് ഐസക് തുടക്കത്തിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ സമൻസിൽ ഹാജരാകണമെന്നും രണ്ടാമത്തേതിൽ തന്റെയും കുടുംബാംഗങ്ങളുടെയും വ്യക്തിവിവരങ്ങൾ തേടുന്നുവെന്നുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരമൊരു വൈരുദ്ധ്യം എന്തിനാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യമാണ് ശ്രീ തോമസ് ഐസക് കോടതിയിൽ ഉന്നയിക്കുന്നത്. ഭീമാലംഘനം എന്ന പേരിൽ ഇഡിയുടെ നടപടി തികച്ചും ചട്ടവിരുദ്ധമാണെന്നും തോമസ് ഐസക് വാദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ടൂളായി കേന്ദ്ര സർക്കാർ ഇഡി ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും സംസ്ഥാന സർക്കാർ തന്നെ ഉന്നയിച്ചിട്ടുള്ളതായിരുന്നു. റിസർവ് ബാങ്ക് ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കിഫ്ബി പ്രവർത്തിച്ചു പോരുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ വേട്ടയാടലിനുള്ള ആയുധമാക്കിയാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നതെന്നുള്ള നിലപാടിൽ CPM നേതൃത്വം തന്നെ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു നീക്കം നാളെ വളരെയധികം ശ്രദ്ധ നേടുന്നത്. വിദേശ നാണി വിനിമയ നിയമപ്രകാരമുള്ള നടപടിയുടെ ഭാഗമായി തന്നെയാണ് സമൻസെന്ന് ഇഡി സംഘം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും താൻ ചെയ്ത കുറ്റം എന്താണെന്നോ അല്ലെങ്കിൽ കിഫ്ബിയോ താനോ ചെയ്ത നിയമലംഘനം എന്താണെന്ന് വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. തനിക്കെതിരെ അയച്ചിട്ടുള്ള സമൻസുകളിൽ ഇതേക്കുറിച്ചൊന്നും തന്നെ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല എന്നാണ് ശ്രീ തോമസ് ഐസക് പറയുന്നത്. കിഫ്ബിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് പ്രകാരമുള്ള നടപടികൾ തന്നെയാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും ഈ ഹർജിയിൽ തന്നെ അക്കമിട്ട് പറയുന്നുണ്ട്. സമൻസുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തടയണമെന്ന പ്രധാന ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ എന്ത് നിലപാട് നാളെ കോടതി സ്വീകരിക്കുമെന്നത് വേണം കണ്ടറിയാനും.